ഹരിയോം. സുമന്ത്രർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രവിച്ച ദശരഥ മഹാരാജാവ് എങ്ങനെ ഋഷ്യശൃംഗ മഹർഷിയെ യജ്ഞത്തിനായി തൻ്റെ രാജ്യത്തേക്ക് എത്തിക്കാം എന്നാരായുന്നു. അതിനുള്ള വഴിയും സുമന്ത്രർ തന്നെ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. മഹാരാജാവ് സുമന്ത്രരിൽ നിന്ന് കേട്ട ഉപദേശമനുസരിച്ച് രോമപാദ രാജാവിൻ്റെ രാജ്യത്തിലേക്ക് യാത്രയാകുന്നു. ഋഷ്യശൃംഗനെ കൊണ്ടുവരാനായിട്ട് രോമപാദ രാജ്യത്തെത്തിയ ദശരഥ മഹാരാജാവിന് വലിയ സ്വീകരണം അവിടെ ലഭിക്കുന്നു. ഒരാഴ്ചയോളം അദ്ദേഹം അവിടുത്തെ സൽക്കാരമൊക്കെ സ്വീകരിച്ച് അവിടെ കഴിഞ്ഞുകൂടുന്നു. ശേഷം അദ്ദേഹം അവിടുത്തെ രോമപാദ രാജാവിനോട് പറയുകയാണ്, അങ്ങയുടെ പുത്രി ഭർത്താവും ഒന്നിച്ച് എൻ്റെ നഗരത്തിലേക്ക് വരട്ടെ, മഹത്തായൊരു കാര്യം ചെയ്യാനുണ്ട്. അത് കേട്ട രാജാവ് തൻ്റെ മകളെയും മകളായ ശാന്തയെയും മകളുടെ ഭർത്താവായിരിക്കുന്ന ഋഷ്യശൃംഗ മഹർഷിയെയും ദശരഥ മഹാരാജാവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ രാജ്യത്തേക്ക് പറഞ്ഞയക്കുന്നു. ദശരഥ മഹാരാജാവിന് വലിയ സന്തോഷമായി. അദ്ദേഹം ഉടനെ തന്നെ ദൂതന്മാരെ വിട്ട് രാജ്യത്തെ അലങ്കരിക്കാനും വലിയ സ്വീകരണങ്ങൾ കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. ദശരഥ മഹാരാജാവ് ഋഷ്യശൃംഗ മഹർഷിയുമായിട്ട് കോസല രാജ്യത്തിലേക്ക് അയോധ്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവിടെ വലിയ ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ രാജാവാകട്ടെ ഋഷ്യശൃംഗ മഹർഷിയെ മുൻനിർത്തിയാണ് അയോധ്യയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിന് കിട്ടുന്ന സർവാദരങ്ങളും ഋഷ്യശൃംഗ മഹർഷിക്കായിക്കൊണ്ട് ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മഹർഷിയോടുള്ള ആദരവ്, അത്തരത്തിലുള്ള വലിയൊരു സ്വീകരണം ലഭിക്കുമ്പോൾ മഹർഷിയിലുണ്ടാവുന്ന സന്തോഷം, ആ സന്തോഷത്തിൽ നിന്നുണ്ടാകുന്ന വലിയൊരു അനുഗ്രഹഭാവം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഋഷീശ്വരന്മാർക്ക്, സന്യാസിവര്യന്മാർക്ക്, ജ്ഞാനികൾക്ക് ഒക്കെ വലിയ വലിയ ആദരവാണ് ഭാരതം നൽകിയിട്ടുള്ളത്. എപ്പോഴും അവരെ അംഗീകരിക്കാനും ആദരിക്കാനും ഉള്ളൊരു സംസ്കാരമാണ് ഭാരതത്തിലുള്ളത്, ഭാരതം വളർത്തിയെടുത്തിട്ടുള്ളത്. അത്തരത്തിലുള്ള മഹാസന്ധുക്കളുടെ, സാധുക്കളുടെ, ഋഷിമാരുടെ ഒക്കെ പാദസ്പർശമേൽക്കുന്ന ഭൂമി, അവരിൽ സംതൃപ്തി ഉണ്ടാകുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന അനുഗ്രഹഭാവം, ഇതിനൊക്കെ വളരെ പ്രാധാന്യവും പ്രാമുഖ്യവും നൽകുന്ന ഒരു സംസ്കാരത്തിലാണ് ഈ ഭാരതത്തിലെ ജനങ്ങൾ ജീവിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ കാണുന്നത്. മഹാചക്രവർത്തിയായിരിക്കുന്ന ദശരഥ മഹാരാജാവ് പോലും ഋഷ്യശൃംഗനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് അയോധ്യയിലേക്ക് പ്രവേശിക്കുന്നു. സകല തയ്യാറെടുപ്പുകളും സ്വീകരണങ്ങളും എല്ലാം, ദുന്ദുബിയും ആനയും അമ്പാരിയും എല്ലാം ചേർന്നുള്ള ആ വലിയ താലപ്പൊലികളും എല്ലാം ചേർന്നുള്ള വലിയ വലിയ ആ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഋഷി അയോധ്യയിലേക്ക്, നഗരിയിലേക്ക് പ്രവേശിക്കുന്നു. അദ്ദേഹം വളരെ സന്തുഷ്ടനാകുന്നു. അദ്ദേഹവും ഭാര്യയും അവിടെ, അദ്ദേഹത്തിന് ഭാര്യയ്ക്കും അവിടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. ശാന്തയോടും അതേപോലെ തന്നെ ഋഷ്യശൃംഗ മഹർഷിയോടുമെല്ലാം അവിടുത്തെ പൗരജനങ്ങൾ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. രംഗം വളരെ അങ്ങേയറ്റം കോടിയലായിട്ടുള്ള ഒരു ഒരു രംഗമാണ് നമുക്ക് ഇപ്പോൾ അയോധ്യയിൽ കാണാനാകുന്നത്. തുടർന്ന് വസന്തമെത്തി. കുലസന്തതിക്ക് വേണ്ടി യജ്ഞം ചെയ്യാൻ ഋഷ്യശൃംഗനെ സാധനം ഒരുക്കുകയാണ് ദശരഥൻ. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മഹർഷി സന്തോഷത്തോടെ സമ്മതിക്കുന്നു. യജ്ഞഭൂമി ഒരുക്കാനും അശ്വത്തെ അയക്കാനും നിർദ്ദേശിച്ചു. യാഗത്തിനു വേണ്ടി യജ്ഞഭൂമി ഒരുക്കണം, യാഗാശ്വത്തെ അയക്കണം, അതിനുള്ള ഏർപ്പാടുകളെല്ലാം മഹർഷി നിർദ്ദേശിക്കുന്നു. ഏർപ്പാടുകൾക്കെല്ലാം വേണ്ടി മഹർഷി നിർദ്ദേശിക്കുന്നു. അതനുസരിച്ച് രാജാവ് കുലഗുരു വസിഷ്ഠാദികളെ വരുത്തി അവരെല്ലാവരും ഇക്കാര്യത്തിൽ രാജാവിനെ അനുമോദിച്ചു. ഇങ്ങനൊരു തീരുമാനമെടുത്തതിൽ സമർത്ഥന്മാരായ രക്ഷാഭടന്മാരോടും ഉപാധ്യായന്മാരോടും കൂടി അശ്വത്തെ അയക്കാനും നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ അശ്വമേധത്തിനുള്ള അശ്വം യാത്ര ആരംഭിക്കുന്നു. യജ്ഞം വിധി പോലെ നടക്കാൻ വേണ്ട എല്ലാവിധ സുരക്ഷയും ശ്രദ്ധയും പ്രത്യേകം വേണമെന്ന് രാജാവിൻ്റെ നിർദ്ദേശമുണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം അയോധ്യയിൽ നടക്കുന്നു.